സൗത്ത് ഇംഗ്ലണ്ടിലെ ആട്ടിടയന്മാരായ രണ്ട് കുട്ടികൾ തമാശയ്ക്ക് വേണ്ടി കളിച്ചൊരു കളിയാണ് ഇന്ന് ക്രിക്കറ്റായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ആട്ടിൻ തൊഴുത്തിന്റെ വാതിലിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് വിക്കറ്റ്. കുട്ടികൾ ഈ വിക്കറ്റിന് നേരെ കമ്പിളി പന്ത് എറിഞ്ഞപ്പോൾ അത് മറ്റൊരു കുട്ടി വടി കൊണ്ട് തടഞ്ഞു നിർത്തിയ തുടങ്ങിയ ഒരു ചെറിയൊരു കളിയാണ് ക്രിക്കറ്റായി മാറിയത്. ആടിനെ മേയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വടിയുടെ പേരാണ് ക്രിക്ക്. അന്ന് ക്രിക്കറ്റിൽ റൺസും ബൗണ്ടറി ഒന്നുമില്ലായിരുന്നു. ഓരോ തവണ പന്ത് എറിയുമ്പോൾ വടി കൊണ്ടോ ഒരു പക്ഷെ കൈ കൊണ്ടോ തടഞ്ഞു നിർത്തിയിരിക്കാം. അങ്ങനെ നിർത്തുമ്പോഴാണ് പോയിന്റ് ലഭിക്കുക. ഇങ്ങനെയായിരുന്നു ആ കുട്ടികൾ അന്ന് ക്രിക്കറ്റ് കളിച്ചിരുന്നത്. ശരി, ഇനി എപ്പോഴാണ് ക്രിക്കറ്റിൽ റൺസ് കടന്നുകൂടിയത് എന്നറിയാമോ? ഇതേ സമയം നമ്മുടെ ഇംഗ്ലണ്ടിന്റെ മറ്റൊരിടത്തുണ്ടായിരുന്നു വേറൊരു കളി ഉണ്ടായിരുന്നു, സ്റ്റൂൾ ബോൾ ഗെയിം. ഈ കളിയിലാണ് നമ്മുടെ ഓടി റൺസ് എടുക്കുന്ന പരിപാടി ഉള്ളത്. നമ്മുടെ ടേബിൾ ടെന്നീസ് ബാറ്റിനോട് സാദൃശ്യമുള്ള ഒരു ബാറ്റായിരുന്നു ഇത്. ഈ ബാറ്റുകൊണ്ട് ബോളിനെ അടിച്ചു തീർപ്പിക്കും. എന്നിട്ട് ഫീൽഡർമാർ ഈ ബോൾ എടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നവരെ ഇവർ റൺസ് എടുക്കും. ഇങ്ങനെയായിരുന്നു ആ കളി ഉണ്ടായിരുന്നത്. ഈ ഗെയിമിന്റെ മാതൃകയിലോട്ട് ക്രിക്കറ്റ് മാറിയപ്പോഴാണ് ക്രിക്കറ്റിൽ റൺസ് വരുന്നത്. കൂടാതെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്രിക്കറ്റ് ബാറ്റിന്റെ രൂപം ഹോക്കി സ്റ്റിക് പോലെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റൂൾ ബോൾ ഗെയിം ഉണ്ടല്ലോ, അതിൽ പന്ത് എറിഞ്ഞിരുന്നത് ഇതുപോലെ അണ്ടർ ആമായാണ്. ഇതുപോലെ ബോൾ എറിയുന്നതിനെയാണ് അണ്ടർ ആം ബോളിംഗ് എന്ന് പറയുക. ഈ സ്റ്റൂൾ ബോളിൽ നിന്നും ബോളിംഗ് രീതി കടമെടുത്തത് കൊണ്ട് തന്നെ ആ കാലത്ത് ക്രിക്കറ്റിൽ അണ്ടർ ആം ബോളിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബോളിനെ ഹോക്കി സ്റ്റിക് പോലുള്ള ബാറ്റ് കൊണ്ട് വീശിയടിക്കും. ഇങ്ങനെയായിരുന്നു 1700s ക്രിക്കറ്റ് കളി. പിന്നീട് 1760s ഈ പിച്ച് ചെയ്ത് ബൗൺസ് ചെയ്യുന്ന രീതിയിലേക്ക് ബോളിങ്ങിനെ മാറ്റുന്നത്. അപ്പോൾ ഈ നീളം കൂടിയ, വീതി കുറഞ്ഞ ഈ ഹോക്കി സ്റ്റിക്ക് പോലത്തെ ബാറ്റിനെ കൊണ്ട് ഈ ടൈപ്പ് ബോളിങ്ങിന് നേരിടാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ ബാറ്റിൻ്റെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞത്. ഏതായാലും പുതിയ രീതിയിലുള്ള ബോളിംഗ് വന്നപ്പോഴും പണ്ട് ചെയ്തിരുന്ന അണ്ടർ ആം ബോളിംഗ് ചെയ്യുവാൻ പാടില്ല എന്ന പുതിയ നിയമം ക്രിക്കറ്റിൽ കൊണ്ടുവന്നില്ലായിരുന്നു. ഈ ഒരു ലൂപ്പ് ഹോൾ ശരിക്കും മുതലെടുത്തത് ഓസ്ട്രേലിയ ആയിരുന്നു. 1981 മെൽബണിൽ നടന്ന ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് മത്സരത്തിൽ ട്രവോർ ചാപ്പൽ എറിഞ്ഞ അണ്ടർ ആം ബോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സിക്സ് അടിച്ച് കളി സമനിലയിലാവാതിരിക്കുവാൻ വേണ്ടി ബോൾ പിച്ചിലൂടെ ഉരുട്ടിയെറിയുകയായിരുന്നു. ആ ബോൾ ലീഗലായിരുന്നു, അതുകൊണ്ട് തന്നെ കളി ഓസ്ട്രേലിയ ജയിച്ചു. കാരണം ഒരു കാലത്ത് ക്രിക്കറ്റിൽ എല്ലാ ബോളുകളും എറിഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു.